ഓണം കാർണിവൽ നടത്തിപ്പിനെ ചൊല്ലി പന്തളം നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷം ഒഴിവാക്കണമെന്നാണ് ഇടത് വലത് മുന്നണികളുടെ ആവശ്യം. എന്നാൽ തറവാടക ഈടാക്കിയാണ് സ്വകാര്യ വ്യക്തിക്ക് കാർണിവലിന് സ്ഥലം നൽകിയിട്ടുള്ളത് എന്നാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നിലപാട്. നഗരസഭാ യോഗത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ ഉപരോധം തീർക്കുന്നതിലും ഇടതു വലത് പ്രതിനിധികൾ ഒന്നിച്ചു. നേരത്തെ കാർണിവലിന് സാധനങ്ങളുമായി എത്തിയ ലോറികൾ പ്രവർത്തകർ തടഞ്ഞു. ഒപ്പം സാധനങ്ങൾ ഇറക്കാൻ അനുവദിച്ചതുമില്ല. കൗൺസിൽ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കാർണിവൽ നടത്താൻ തീരുമാനിച്ചതെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. പക്ഷേ 11 അംഗങ്ങൾ മാത്രമാണ് അന്ന് ബി ജെ പിയുടെ ഉണ്ടായിരുന്നത്. ബാക്കി ബി ജെ പിയുടെ 4 അംഗങ്ങൾ ഉൾപ്പെടെ 16 അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയിരുന്നു. കാർണിവലിന് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലമാണ് സ്വകാര്യ വ്യക്തിക്ക് അനുവദിച്ചത്. ഒക്ടോബർ ആരംഭം മുതൽ 19 ദിവസത്തേക്കാണ് കരാർ. പന്തളം മങ്ങാര സ്വദേശിയുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു നടപടി. വിഷയം ചർച്ച ചെയ്ത കൗൺസിൽ യോഗവും ബഹളമയമായിരുന്നു. കാർണിവൽ നടത്താൻ വേണ്ടി അവിടെ നിന്ന് മണ്ണെടുക്കുന്നതാണ് വ്യാജേന മണ്ണ് വിൽക്കുകയായിരുന്നു. ചോദ്യം ചെയ്യാൻ മുനിസിപ്പൽ ഓഫീസിനകത്ത് കടന്നു വന്ന പ്രതിപക്ഷ കൗൺസിലർമാർ അവരെ മുഴുവൻ മദ്യപാനികളെന്നും മറ്റ് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് കൗൺസിൽ യോഗത്തിൽ കത്ത് വയ്ക്കുകയുണ്ടായിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ അജണ്ട പാസ്സായെന്ന് പ്രഖ്യാപനമുണ്ടായി. അതേസമയം കാർണിവൽ നടത്തുന്നത് നഗരസഭയല്ലെന്ന് അധ്യക്ഷ സുശീല സന്തോഷ് പറഞ്ഞു. സ്ഥലം അനുവദിച്ചതിനാൽ കാര്യങ്ങൾ തീരുമാനപ്രകാരം തന്നെ മുന്നോട്ട് പോകും. ഇതിനിടെ CPM പ്രതിനിധി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സൂപ്രണ്ടിനെ ആക്ഷേപിച്ചതായി പരാതി ഉയർന്നു. വിഷയത്തിൽ മാതൃകാപരമായ നടപടി ആവശ്യപ്പെട്ട് സൂപ്രണ്ട് ഗിരിജ നഗരസഭാ അധ്യക്ഷയ്ക്ക് പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.